വെൽക്കം ടു അവർ ചാനൽ ബെല്ലിൻ ടു പാലി. കുറേ നാളുകളായി നമ്മൾ സംസാരിച്ചിട്ട്, കാരണം വളരെ തിരക്കുകളായിരുന്നു. ഞാനിവിടെ വന്നിട്ടിപ്പം ഏകദേശം 4 മാസം തികയുകയാണ്. നാളെ യു കെയിൽ വന്നിട്ട് 4 മാസം തികയുന്നു. അതിൽ 1 മാസത്തിന് മേളിൽ പണിയില്ലാണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് മിക്കവർക്കും പണിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോയവരുവരെയുണ്ട്. കാരണം യു കെ എന്ന് പറയുമ്പം ഏതൊരാളെയും അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ചില പ്രത്യേക ഏരിയകൾ യു കെയിൽ വരുന്നവർക്ക് പണി കിട്ടാതെ, എന്താണ്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്ന ആൾക്കാരാണ്. ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിട്ട് പണി കിട്ടാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയ ആൾക്കാർ വരെ എൻ്റെ അറിവിലുണ്ട്. പല ആൾക്കാരും പറഞ്ഞ് സംസാരിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ സമയത്ത് പണി തീരെ കുറവായിരുന്നു. അപ്പോൾ എന്നെയൊക്കെ ഒരു കമ്പനിയിൽ നിന്ന് എന്താണ് പണി അന്വേഷിച്ച് അന്വേഷിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ എന്താണ് ഒരു കമ്പനിയിൽ പോയി. ആ കമ്പനിയിൽ നിന്ന് 2 തവണ ചെന്നിട്ട് എന്താണ് എന്നെ ഇറക്കിവിട്ടു. ഇറക്കിവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വേക്കൻസി ഇല്ല, കുറേ കഴിഞ്ഞ് വിളിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അവിടെ ബുധനാഴ്ചകളിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ബുധനാഴ്ചകളിൽ എന്താണ് വീണ്ടും പോകുന്നു. കാരണം 1 തവണ വണ്ടിക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ വണ്ടിയുടെ പാസ്സൊക്കെ വെച്ചിട്ട് 450-500 രൂപ വരും. അപ്പോൾ നമുക്ക് എവിടെ പോകണമെങ്കിലും അങ്ങനെ അത്രയും പൈസ വേണ്ടി വരും. അപ്പം കയ്യിൽ പൈസയില്ല, ഈ കമ്പനിയിൽ പോകുന്നു. കമ്പനിയിൽ എന്താണ് അവിടെ ചെന്നിട്ട് എൻറോൾ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് പോകുന്നത്. ഏതൊരാൾ ചെന്നാലും എടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടെന്നാണ് പലരും പറഞ്ഞു കേട്ട് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താണ് കമ്പനിയിൽ വേക്കൻസി ഇല്ല, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 2 തവണ പോയി. 2 തവണ പോയി 10,000 രൂപ നഷ്ടമായി വണ്ടിക്കൂലിയായിട്ട്. അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ വർഷങ്ങളുടെ പരിചയം ഉള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങൾക്കൊരു കമ്പനിയിൽ ജോലി തരികയും, ഇപ്പം ഞാനൊരു കെയർ ഹോമിലാണ്, അവിടെ ഒരു ഫാക്ടറിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു കെയർ ഹോമിൽ കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ജോലികളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ജോലി എന്ന് പറയുന്നത് ഇത്ര അവേഴ്സാണ്. അവേഴ്സ് വെച്ചിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ഡെയിലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്ര അവേഴ്സാണ്, രാവിലെ 9 മുതൽ അല്ല 8:30 5 മണി വരെ കൂലിപ്പണിക്കാരൻ്റെ ജോലി. മറ്റുള്ള ജോലികളൊക്കെ 9 മുതൽ 4 മണി, 9 മുതൽ 5 മണി. സ്കൂളിലെ ടൈമിങ് വേറെ. നമ്മളിവിടെ ഏതൊരു ജോലിയും ചെയ്താലും ഇവിടെ അവേഴ്സിലാണ്, അവേർലിയാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇവിടെ മിനിമം അവേർലി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 10 പൗണ്ടും പിന്നെ 42 പെൻസും. പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൈസയ്ക്ക് തുല്യമാണ്. പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ രൂപയ്ക്ക് തുല്യവും പെൻസ് പൈസയ്ക്ക് തുല്യമാണ്. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം 102 രൂപയാണ്. പെൻസ് എന്ന് പറഞ്ഞാൽ 100 പെൻസ് ചേരുന്നതാണ് 1 പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാ ഇവിടെ ഒരു പെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ 1 രൂപയ്ക്ക് തുല്യമായിട്ട് വരും. 1 രൂപ 2 പൈസയ്ക്ക് തുല്യമായിട്ട് വരും ഒരു പെൻസ് എന്ന് പറയുന്നത്. 2 പെൻസ് എന്ന് പറഞ്ഞാൽ 2 രൂപയ്ക്ക് തുല്യമായിട്ട് വരും. 10 പെൻസ് എന്ന് പറഞ്ഞാൽ 10 രൂപ ചെല്ലുവാനും വരും. 100 പെൻസ് ആകുമ്പോഴാണ് 1 പൗണ്ടായി മാറുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര അവേർലി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചില കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എന്താണ് കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവേർലി 1 മണിക്കൂർ വർക്ക് ചെയ്ത 1 മണിക്കൂറിൻ്റെ പൈസ, 2 മണിക്കൂർ വർക്ക് ചെയ്ത 2 മണിക്കൂറിൻ്റെ പൈസ, പിന്നെ കുറേയൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ന് ടാക്സ് പോകും, 20% ടാക്സ് പോകും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഡീറ്റെയിൽഡായിട്ട് പറയാം. ഞാനിപ്പോൾ എനിക്ക് സംഭവിച്ച ഒരു എന്നാ ഒരു ചേഞ്ച്, നമുക്കൊരു ചേഞ്ച് സംഭവിച്ചായിരുന്നല്ലോ. നാട്ടിൽ നിന്ന് വന്നു, നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് പണിയില്ലാണ്ടിരുന്നു. 2 തവണ ഒരു കമ്പനി പോയി. അപ്പം വേറൊരു സുഹൃത്ത് എന്താണ്, ഈ കമ്പനിയുടെ തന്നെ ഒരു സബ്സിഡിയറിയാണ്, കുറേ ദൂരത്താണ് ആ കമ്പനി. ഭയങ്കര രസകരമായ യാത്രകളായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഭയങ്കര ഫ്രൈറ്റൻ്റ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷേ ജോലിയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും വളരെ മനോഹരമാണ്. പക്ഷേ ജോലി എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ജോലിയാണ്. ടഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു കൂലിപ്പണിക്കാരൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യണം. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് ആണ് അക്കൗണ്ടിലേക്ക് കറക്റ്റായിട്ട് പൈസ വരും. നമുക്കൊരു പേയ്മെൻ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും. അങ്ങനെ രസകരമായ ആ ജോലി കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഒരു കെയർ ഹോമിൽ കിച്ചൺ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു പോസ്റ്റിൽ, അതായത് മെയിനായിട്ടും ഡിഷ് വാഷിങ്ങും അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുക, പിന്നെ ഉരുളക്കിഴങ്ങ് ചെയ്യുക, നിലം തുടയ്ക്കുക, ക്യാരറ്റ് അരിയുക, ചെറുതായിട്ട് ഹെൽപ്പിങ്ങും അടുക്കള പാത്രങ്ങളും മറ്റുള്ള പാത്രങ്ങളും ഒക്കെ വാഷ് ചെയ്യുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഡസ്റ്റ് ബിൻ ക്ലിയർ ചെയ്യുക, അത്യാവശ്യം ഒന്ന് തൂത്ത് ഉടച്ച് വെക്കുക, കുറേ ജോലികളുണ്ട്. എല്ലാ ജോലികളും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫാക്ടറി ജോലി അതീവ ബുദ്ധിമുട്ടായിരുന്നു. അതീവ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞ് 8 മണിക്കൂർ 12 മണിക്കൂർ വരെയൊക്കെ ഡ്യൂട്ടീസ് എടുത്തിട്ടുണ്ട്. 12 മണിക്കൂറൊക്കെ ഡ്യൂട്ടി എടുത്താൽ, ഒരു ദിവസം ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2 ദിവസത്തിന് പൊങ്ങത്തില്ല. ആദ്യ സമയത്തൊക്കെ ഭയങ്കര മേലുവേദനയായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രഷറുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്തിട്ട് എന്താണ് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും സാലറി കിട്ടുക, നമ്മളതുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ കഠിനമായി ജോലി ചെയ്യുന്നു. നമ്മൾ എല്ലുമുറിയെ പണിത് പണിയുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ.
അപ്പൊ കല്ല് മുറിയെ തിന്നാന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ്. കാരണം നമ്മൾ അതീവമായിട്ട് അധ്വാനിക്കുന്നു. അത് അധ്വാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അധ്വാനമല്ല. കാരണം ഒരു ഷോപ്പിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ്ങോ മറ്റെന്തെങ്കിലും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫാക്ടറി ജോലി എന്ന് പറഞ്ഞാൽ അവിടെ പല പല ആൾക്കാരുണ്ട്, വർഷങ്ങളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്താണ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്കും അവരവരുടെ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. പ്രധാനമായിട്ടും പോളണ്ടുകാർ ഫാമിലി ആയിട്ട്, അപ്പൻ അമ്മ മക്കൾ, ബൾഗേറിയൻസ് അതുപോലെ റൊമാനിയൻസ്, ഇവരെല്ലാം ഫാമിലിയാണ്. അതായത് ഒരു ഷിഫ്റ്റിന് വരുമ്പോഴത്തേക്ക് അപ്പനും അമ്മയും മകളും മാനും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഭയങ്കര രസകരമാണ്. അപ്പോൾ അവർ അവരുടേതായ വർത്തമാനം പറഞ്ഞ് ലഘുവായിട്ടുള്ള ജോലികളിൽ ഏർപ്പെടും. നമുക്കെന്താണ് കട്ടപ്പണി. ഞാനെപ്പോഴും അൺലോഡിങ്ങും ലോഡിങ്ങുമാണ്. 10-15 seconds വെച്ചിട്ട് എന്താണ് ലോഡിങ്ങും അൺലോഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അൺലോഡിങ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ല, എന്നാലും 10-15-20 kiloയുടെ റാക്കുകളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. പ്രധാനമായിട്ടൊരു ഉണ്ട പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഇവരെന്താണ് എൻജോയ് ചെയ്ത് വർത്തമാനം പറഞ്ഞത് ഇങ്ങനെ ഒരു പാക്കറ്റിലേക്ക് എടുത്തു വെക്കുന്നു. അപ്പോൾ നമ്മൾ പോകണ്ടതിലൊക്കെ പോയിട്ട് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ മനോഹരമായൊരു ജോലി, വളരെ നല്ലൊരു പാക്കറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് എന്തോ സാധനമൊക്കെ വെച്ച്, ഇതിലെല്ലാം സ്പീഡാണ്. കാരണം കമ്പനിക്ക് എന്താണ് പ്രോഫിറ്റാണ്, കമ്പനിക്ക് പ്രോഫിറ്റ് വേണം. അപ്പോൾ എന്തോ സ്പീഡ് വേണം. ഇതിന് കുറേ ലൈൻ മാനേജേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ട് അവരുടെ മെയിനായിട്ടുള്ളവർ എന്താണ് സൂപ്പർവൈസർ പോലത്തെ മെയിൻ ഒരു കൺട്രോൾ ഒരാളുണ്ട്. അപ്പോൾ ഇത് ഇവർ ഈ പ്രൊട്ടക്ഷൻ കൺട്രോൾ ചെയ്താണ് പോകുന്നത്. നമ്മളെന്താണോ ഇന്ന് ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ മോശമായിട്ടൊക്കെ ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യും. നിൻ്റെ രണ്ട് കൈയിലാണ്, ഒരു കൈ അവിടെ പാടാം. ഇവർക്കും അത്രമാത്രം ഇംഗ്ലീഷ് ഫ്ലുവൻസ് അല്ല. ഇംഗ്ലീഷുകാരെയൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇംഗ്ലീഷുകാരോട് പണിയുന്നില്ല. പ്രധാനമായിട്ടും പോളിഷുകാരും ബൾഗേറിയൻസും റൊമാനിയൻസും പിന്നെ വളരെ അപൂർവമായിട്ട് യുക്രൈൻസ് പിന്നെ സ്പെയിനിലുള്ള ആൾക്കാരെ വരെ ഞാൻ ചില ഫാക്ടറിയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നായിരുന്നല്ലോ, രണ്ട് തവണ പോയിട്ടൊരു ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടു. അതിനുശേഷം ഈ ഫാക്ടറിയിൽ വന്നു, വേറെ ദൂരത്തുള്ളൊരു ഫാക്ടറിയിൽ പോയി ആ ഫാക്ടറിയിൽ ജോലി ചെയ്ത് ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പേര് സമ്പാദിച്ചു. കാരണം നമ്മൾ നല്ല വർക്കേഴ്സാണെന്നുള്ളത്. കാരണം നാട്ടിലൊക്കെ ഒരു സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ കുനിഞ്ഞു പോലും എടുത്തുകൊണ്ടിരുന്ന എടുക്കത്തില്ലാത്ത ഞാനാണ്. അതുപോലെ കാപ്പ് തിളപ്പിക്കാൻ അറിയത്തില്ല, ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ട് അത്യാവശ്യം ചെറിയ രാവിലത്തെ ഫോറിഡ്ജ് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെപ്പും പരിപാടിയും വരെ ഇപ്പോൾ ഉണ്ട് എനിക്ക്. അത്യാവശ്യം ചെറിയ തോതിലുള്ള കുക്കിങ്ങും കാര്യങ്ങളും വരെ ആയി. അപ്പോൾ ഇവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഇവർ നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളൊരു ആഫ്രിക്കൻ വംശജനായ ഒരാളുണ്ട്, അതുപോലെ തന്നെ ഒരു സായിപ്പുണ്ട്, മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്താണ് നീ ഓക്കെയാണോ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. എൻകറേജ് ചെയ്ത് നമ്മൾ ഇത് ഒരു പാകത്തിനാണെന്ന് കാണുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും, നമ്മളെ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ ഏൽപ്പിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരിക്കലും എൻകറേജ്മെൻറ്റ് ഉണ്ടാകത്തില്ല. നീ ഞാൻ ഇത് തന്നെ ഇതുവരെ പഠിച്ചില്ല. നമ്മളിപ്പോൾ എന്താണ് ഒരു ഒന്നും അറിയത്തില്ലാത്ത വേറൊരു ഫീൽഡിൽ നിന്ന് വന്ന് ഒരുത്തനോട് ചോദിക്കുന്നത് നിനക്കിതൊന്നും അറിയത്തില്ല എന്ന് വളരെ ഡിസ്കറേജിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ എൻകറേജിങ് ആണ്. അപ്പം ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് തൊട്ട് മുന്നേ അവിടെ വേറൊരു പയ്യനുണ്ടായിരുന്നു, അവനൊരു സ്റ്റുഡൻ്റാണ്. അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖം എന്തായാലും ചേഞ്ചസൊക്കെ വരുമ്പോൾ ഇവർ നീ ഓക്കെ അല്ലേ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നീ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നീ കുറച്ചുകൂടെ സമയമെടുക്കും, നീ നന്നായിട്ടാകും, നീ അടിപൊളിയാണ്, നമ്മളൊന്നും ചെയ്യണ്ട. ഇവരെല്ലാവരും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു സാധനം എടുത്ത് താഴെപ്പോയ സാധനം എടുത്ത് മേലെ വെച്ചാൽ കൺഗ്രാറ്റ്സ് വെൽ ഡൺ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കെന്താണ് ഒരു മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഈ വർക്കിനോട് സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാർഡാണ്. പക്ഷേ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും നമുക്കെന്താണ് ഇത് ഓക്കെ ആയിട്ട് തോന്നും. കാരണം നമ്മളെന്താണ് കൂടുതൽ അധ്വാനിച്ചാലേ ഉള്ളൂ എന്താണ് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ. ഈ ഉക്കാടൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിക്കുന്ന ആൾക്കാർ അവർക്ക് എന്തും വാങ്ങാൻ പറ്റും. നാട്ടിലെ പോലെയല്ല, നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും വാങ്ങാൻ പറ്റും, അധ്വാനിക്കണമെന്ന് മാത്രമല്ല. അധ്വാനം എന്ന് പറയുന്ന സംഭവം അതിന് ഏറ്റവും മഹത്വം നൽകുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ കൺട്രീസ്. അധ്വാനിക്കാത്ത ഒരിക്കലും നമുക്കിവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുക എന്ന ഒരു വൻ വിഭാഗം ആൾക്കാരുണ്ട്. കാരണം ബിസിനസ് ആയാലും മറ്റുള്ള സംഭവങ്ങളായാലും ഇവിടെ തട്ടിപ്പും വെട്ടിപ്പോക്കും ഒരു പരിധിവരെ കുറവാണ്. ഇതൊക്കെ കാണും, പക്ഷേ നമ്മൾ അധ്വാനിക്കുന്നവരെ തന്നെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് അടിപൊളിയായിട്ട് ജീവിച്ചു പോകാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് മറ്റുള്ള പോളിഷുകാരും റൊമേനിയൻസും ബൾഗേറിയൻസും ഒക്കെ ഇവിടെ വരുന്നത്. നമ്മളെന്താണ് പോളണ്ടിലേക്ക് പാക്കിങ്ങിന് പോകുന്നു, പോളണ്ടുകാർ പാക്കിങ്ങിന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഒരു വിരോധാഭാസം തന്നെയാണത്. അപ്പം രണ്ടു തവണ പറഞ്ഞു വിട്ട ആ കമ്പനിയിൽ പിന്നീട് ഞങ്ങളെ സ്ഥിരമായിട്ട് നിയമിക്കാനായിട്ട് ഞങ്ങൾ ആ കമ്പനിയിൽ പിന്നീട് വല്ലപ്പോഴും ഒക്കെ ഒരു ഇവിടെ ഒരു ഏജൻസി ത്രൂ ആണ് നമ്മൾ ഈ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ഏജൻസി ത്രൂ ജോലിക്ക് പോയി മറ്റേ കമ്പനിയിൽ പോയി ഞങ്ങൾ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഈ കമ്പനിയിൽ നിങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് ജോലി തന്നേക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് വിളിക്കുക. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഏതൊക്കെയോ പെമ്പിള്ളേർ വിളിക്കുക, ഇന്ന് ഷിഫ്റ്റിന് വരാൻ പറ്റുമോ, ഞങ്ങൾ പനിയാണ് നാളെ വരാം, പിന്നെ നാളെ വിളിക്കുന്നു ഞങ്ങൾ പനി ബുദ്ധിമുട്ടാണ്,
നിങ്ങൾ അന്ന് വന്നിട്ട് ഞങ്ങളെ എടുത്തില്ലല്ലോ എന്നൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീണ്ടും വിളിക്കുന്നുണ്ട്, കാരണം ആ ഒരവസ്ഥയിൽ വരെ എത്തി. നമുക്കിപ്പം ജോലി ആദ്യം കിട്ടാത്ത സ്ഥലത്ത് വീണ്ടും വിളിക്കുകയാണ്. അങ്ങനത്തെ വളരെ രസകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കാണ്, അതാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നത്. ഞാനിച്ചിരി പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇച്ചിരി ലെങ്തി ആയി പോകും, സോറി. അപ്പം ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട്, തിരക്കാണ്. ഇപ്പം ആഴ്ചയിൽ ഒരു 3 ദിവസം, ഒരാഴ്ച 3 ദിവസമാണ്, ഒരാഴ്ച 4 ദിവസം, വീണ്ടും 3 ദിവസം, അങ്ങനെ ഒരു മാസത്തിലൊരു 10-15 ദിവസം, മാക്സിമം വന്നാൽ ഒരു 16 ദിവസം വരെ വർക്കുള്ളൂ. ഇപ്പോഴൊക്കെ ഇച്ചിരി ഫ്രീ ആയി, ഈ ഒരാഴ്ചയിലാണ്, ഒക്ടോബർ 1st week ഒക്കെയാണ്, നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങിയത്. ബാക്കി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫാക്ടറി ജോലിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കിടന്നു വീണ് പോവുക, രാത്രി വന്നിട്ട് വെളുപ്പിനെ 3 മണിക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുട്ടിയായിട്ട് 3.5 കിലോമീറ്റർ നടക്കുക, കാരണം ടിക്കറ്റ് എടുത്ത് ഞാൻ പൈസ കൊടുക്കണം, അതായത് 1500 രൂപ കൊടുക്കണം. അപ്പം എൻ്റെ ഒരു വൈഫിൻ്റെ ഒരു സുഹൃത്തുണ്ട്, വൈഫിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാക്കുക, അവിടുത്തെ പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ പണിക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചിനും ഞാനും കൂടെ വെളുപ്പിനെ 3 മണിയാകുമ്പോൾ പ്രിപ്പറേഷനൊക്കെ നടത്തി 4 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താണ് വാക്കിങ്ങാണ്, നല്ല തണുപ്പുമുണ്ട്, വാക്ക് ചെയ്തൊരു 3.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ലാൻസ്ഡൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ചെന്നിട്ട് കൊച്ചിനെ ഇവരുടെ വീട്ടിൽ ഏൽപ്പിക്കുന്നു. അവിടെ 2 കുട്ടികളുണ്ട്, അവരുമായിട്ട് കളിച്ചിരുന്നുള്ളൂ. അവിടുത്തെ ചേട്ടനെയായിട്ട്, പുള്ളിക്കാരുടെ ഹസ്ബൻഡിനെയായിട്ട് ഞാൻ എന്താണ് വെയിറ്റ് ചെയ്യുക. ടാക്സിയുണ്ട്, ആ ടാക്സിയിൽ 1 മണിക്കൂർ യാത്രയാണ്. 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഈ പറഞ്ഞ സ്ഥലത്തെത്തുക, ഈ ഫുഡ് പ്രോസസ്സിങ് കമ്പനിയിലെത്തും. 1 മണിക്കൂർ യാത്ര. അപ്പോൾ അവിടെ 6 മണിക്കായിരിക്കും ഷിഫ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ 4:30 ആകുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നു, 4:30 പുറപ്പെടുന്നു, 5:30 ആകുമ്പോൾ അവിടെ ചെല്ലുന്നു, ഷിഫ്റ്റിൽ കയറുന്നു, തിരിച്ച് 10 മണി വരെ, 12 മണിക്കൂറിൻ്റെ ഷിഫ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 6 മണിയുടെ ഷിഫ്റ്റാണെങ്കിൽ കുഴപ്പമില്ല, 6 ആകുമ്പം പോവാം, 7 മണിയാകുമ്പോൾ വരും, ചിലപ്പം 2 മണിയുടെയൊക്കെ ഷിഫ്റ്റ് വരും, അല്ലെങ്കിൽ 10 മണിയുടെ ഷിഫ്റ്റ് വരും. 10 മണിയുടെയൊക്കെ ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുന്ന് പോരുമ്പം 10 കഴിയും, ഇവിടെ വരുമ്പം 11:30 ആകും. 11:30 ആകുമ്പം മോനെ വിളിച്ച് അവിടുന്ന് വീണ്ടും നടക്കുവാണ്, 3-3.5 കിലോമീറ്റർ നടന്ന് 12:30, 11:30, 12:30 ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കട്ടയിലേക്ക് വീഴുന്നതും കാണാം, പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെയായി. അങ്ങനെ അങ്ങനെ വളരെ രസകരമായ ദിവസങ്ങൾ. ആ ദിവസത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ്, ആദ്യമായിട്ട് പണിക്ക് പോയ ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നും. അന്ന് ഭയങ്കര ഭയചകിതനായിട്ടാണ് പോയത്, കാരണം നമുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ ആൾക്കാരുടെ ഇടയ്ക്ക്, മലയാളികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എങ്കിലും ഇവരുടെ ഇടയ്ക്കാണ് നമ്മൾ പണി ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ പറയണമൊന്നും മനസ്സിലാവുന്നില്ല, കമ്പനിയുടെ സൗണ്ട്, കമ്പനിയുടെ റൂൾസ്, പല പല കാര്യങ്ങളുണ്ട്, ഇതെല്ലാം അനുസരിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ എന്താണ് പോയി, ഇപ്പം എനിക്ക് അവിടുന്ന് ഏകദേശം വിട്ടു, എന്നാലും പൂർണ്ണമായും വിട്ടിട്ടില്ല, ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഇപ്പോൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, വരുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ അവിടെ പോകണം. അപ്പോൾ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഏത് ജോലി വേണമെങ്കിലും സ്വീകരിക്കാം, ഇങ്ങനെ കിട്ടുന്ന. അപ്പം ഈ സ്പോർട്സ് മാനോ അങ്ങനെ നാട്ട് പോയപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഇങ്ങനെ കിട്ടുന്ന കടകളോ മറ്റെന്തോ വലിയ വലിയ ജോലികളൊന്നും കിട്ടില്ല നമുക്ക്. സാധാരണ ആൾക്കാർക്ക് ലാംഗ്വേജൊക്കെ പിക്കപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉള്ളതൊന്ന് ജോലിയൊക്കെ കിട്ടുമായിരിക്കും, എഡ്യൂക്കേഷനൊക്കെ വെച്ചിട്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ, പക്ഷേ ഇങ്ങനെയുള്ള ജോലികൾക്കാണ് ഇവിടെ ആവശ്യം. ബ്രെക്സിറ്റിന് ശേഷം എന്താണ്, ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറിയതിന് ശേഷം കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് വന്നു. കാരണം ഇവിടെയെല്ലാം ഫാക്ടറികൾ നടക്കണമെങ്കിൽ പോളണ്ട്കാർ വേണം, റൊമാനിയക്കാർ വേണം, ബൾഗേറിയക്കാർ വേണം, പിന്നെ ഇന്ത്യക്കാരും വേണം. കെയർ ഹോമുകളിൽ പ്രധാനമായിട്ട് ഇന്ത്യക്കാർ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ആഫ്രിക്കൻ, നൈജീരിയൻ ഏരിയ, അങ്ങനെ കുറേ ആൾക്കാർ വേണം. അപ്പോൾ ഇവരുടെ എല്ലാം പരിപാടികൾ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ വേണം. കാരണം മെയിൻ കീ പോയിൻറ്സിലുള്ള ഇവരുടെ ആൾക്കാരാണ്. ഇതുപോലുള്ള ജോലികൾക്കെല്ലാം നമ്മൾ മസ്റ്റാണ്. അത് കാരണം ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പരിപാടി ഇവിടെ നടക്കത്തില്ല. ഫാക്ടറികളൊക്കെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മളെ കൂട്ടുള്ള ആൾക്കാർ വേണം, അല്ലെ പോളണ്ടുകാരും മറ്റുള്ള ഇതര യൂറോപ്യൻ, അത് യൂറോപ്പിൽ താന്നു കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിലേ പണിയാൻ പറ്റുള്ളൂ. പണ്ട് വന്നവരോട് ഫാമിലി ആയിട്ടെല്ലാം സെറ്റിലായി, ഭയങ്കര സെറ്റപ്പായിട്ടുണ്ട്. പിന്നെ നമുക്കെന്താണ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്യാവശ്യം എന്താണ് സേവ് ചെയ്യാനായിട്ട് പഠിച്ചേക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെന്താണ് വർക്ക് ചെയ്യുന്ന പൈസ എക്സ്പെൻസ് ഇതെന്താണ് ലക്ഷൂറിയസ് ആയിട്ട് സ്പ്ലെൻഡിഡ് ആയിട്ട് ചിലവഴിച്ചു പോകും. നമുക്കത് പറ്റത്തില്ല, നമ്മൾ സേവ് ചെയ്ത് നാട്ടിലേക്ക് അയക്കുന്നു, അതാണ് നമ്മുടെ ഒരു മേന്മ എന്ന് പറയുന്നത്. മറ്റുള്ള ആൾക്കാരൊന്നും അങ്ങനല്ല, അവർ എന്താണ് വീക്കെൻഡുകളിൽ ആഘോഷങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ വെള്ളി വൈകിട്ട്, ശനി വൈകിട്ട്, ഞായറാഴ്ച ആയിട്ട് അങ്ങനെ വലിയ ആഘോഷമില്ല, തിങ്കളാഴ്ച പണിക്ക് പോകാനുള്ളതുകൊണ്ട് വെള്ളിയും ശനിയും ഭയങ്കര ആഘോഷങ്ങളാണ് വീക്കെൻഡുകളിൽ. പിന്നെ ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, ബോൺമൗത്ത് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, വളരെ മനോഹരമായ ഒരു ബീച്ചാണ്, അവിടങ്ങളിൽ പോകാറുണ്ട്. ഇപ്പം ബീച്ചിൽ ആൾ കുറഞ്ഞ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയായിരുന്നു. അപ്പം വെയിലുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കഴിഞ്ഞ മാസം, കഴിഞ്ഞതിന് മുന്നിലത്തെ മാസം എയർ ഷോ വരെ ഉണ്ടായിരുന്നു ബോൺമൗത്തിൽ.
അതായത് എയർഫോഴ്സിൻ്റെ മറ്റുള്ള ചെറിയ ചെറിയ പ്ലെയിനുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് പണിത്തിരക്കായിരുന്നു, പണിത്തിരക്കായിരുന്നുകൊണ്ട് മൂന്ന് നാല് ദിവസം ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും അത് തീർന്നു പോയി, അപ്പോൾ എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. അങ്ങനെ രസകരമായിട്ട് പോകുന്നു. അപ്പം കുറേ ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്, അത്യാവശ്യം ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. കാരണം ഇതിന് സമയത്തിൻ്റേതായിട്ടുള്ള ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മുടെ നാടുമായിട്ട് 4.5 മണിക്കൂർ വ്യത്യാസമുണ്ട്, ഇന്ത്യയായിട്ട് 4.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഈ മാസം അവസാനം 5.5 മണിക്കൂർ വ്യത്യാസമാകും. സമയത്തിൻ്റെ പ്രശ്നം, പിന്നെ ഈ ജോലി തിരക്കിൻ്റെ പ്രശ്നം, ഇതെല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇതിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ചില ആൾക്കാർക്ക് മറുപടി കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. തീർച്ചയായും എന്നെക്കൊണ്ടാകും ഇത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാവുന്നുള്ളൂ. ട്രൈ ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ യു കെയെ സംബന്ധിച്ചും കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ച്, പോളണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ. പിന്നെ എനിക്ക് വ്യൂവർഷിപ്പ് വളരെ കുറവായതുകൊണ്ട് പിന്നെ അതിനകത്ത് കാര്യമായിട്ട് എഫേർട്ട് ഞാൻ കൊടുക്കാതിരുന്നതാണ്. കാരണം നമ്മളത് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം കുറച്ച് വ്യൂവേഴ്സൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെയൊക്കെ ഇതായിട്ട് ഇത് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇതാക്കി എടുക്കണമെന്ന്. പക്ഷേ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരൊന്നും ഇതിനകത്ത് വളരെ കുറവാണ്. അത് നമ്മൾ ട്രാവൽ, ഇത് ഞാനൊരു ഏജൻ്റല്ല, ബേസിക്കലി ഞാൻ ഏജൻ്റല്ല, ഇതുവരെ ഏജൻസിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം പല ആൾക്കാരും നമ്മളെ ഒരു ഏജൻ്റായിട്ട് കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ, ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വർഷങ്ങളായിട്ട് അവർ ശ്രമിക്കുന്നതായിരിക്കും, അവർക്ക് പോകാൻ പറ്റാത്തതാണ്. എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഒരിക്കലും ഞാൻ ശ്രീലങ്കയിൽ പോലും പോകത്തില്ല എന്ന് കരുതിയിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ വന്ന് എത്തി നിൽക്കുമ്പോഴത്തേക്കും എനിക്കൊരു വലിയൊരു സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ചങ്ങനാശ്ശേരിയിൽ ചുമട്ടുതൊഴിലാളികളുടെ ക്ഷേമ ബോർഡിൽ ജോലിക്ക് പോകുമായിരുന്നു. അത് ക്ഷേമ ബോർഡ് എന്ന് പറഞ്ഞറിയില്ല, ചുമട്ടുകാർ അവർ ജോലി ചെയ്തിട്ട് അവരൊരു സ്ലിപ്പ് പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് നമ്മുടെ തരും. നമ്മളത് വേജസാക്കി മാറ്റും, സാലറിയാക്കി മാറ്റും. പല എംപ്ലോയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്, എംപ്ലോയേഴ്സ് എല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്കാണ് പൈസ അടയ്ക്കുന്നത്. അത് ഇവരുടെ വേജാക്കി മാറ്റി ഇവർക്ക് കൊടുക്കുന്നു, ഇവർക്ക് ബോണസ് ആയിട്ട് കൊടുക്കുന്നു, അവർക്ക് ഹോളിഡേ വേജസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവരുടെ വേജുകളെല്ലാം ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. കോട്ടയം, ചങ്ങനാശ്ശേരി ഒരു കാലത്ത് കമ്പ്യൂട്ടറിലിട്ട് ചെയ്ത് നമ്മളത് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ പൊക്കൊണ്ടുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അവിടുത്തെ ഒരു ക്ലർക്കാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒരുമിച്ചായിരുന്നു. പുള്ളിക്കാരത്തെ ഇപ്പോൾ ടീച്ചറാണ്, അവർ നേരത്തെ ആ സ്ഥാപനത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിനെക്കുറിച്ചൊക്കെ, ഞാൻ വിദേശത്തേക്കൊക്കെ പോകുന്നതിനെക്കുറിച്ചൊക്കെ, എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കൊന്ന് ഫേസ്ബുക്കിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജാണ്, 10-14 വർഷമായി. ആ സമയത്ത് നമ്മുടെ പല സുഹൃത്തുക്കളുമൊക്കെ ഓസ്ട്രേലിയയിലും കാനഡയിലും മറ്റുള്ള പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസൊക്കെ ഇടും, സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ അത് ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കിത് കാണുമ്പോഴത്തേക്കും എന്താണ്, നമുക്കൊരു അസൂയല്ല, നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ഫ്രസ്ട്രേറ്റഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്, നമുക്കിത് ഒരിക്കലും എല്ലാവരും നമ്മളെത്ര കഷ്ടപ്പെട്ടാലും നമുക്കിതിനകത്ത് നിന്നൊരു മോചനമില്ല, എല്ലാവരും രക്ഷപ്പെട്ടു പോയല്ലോ, നമുക്ക് മാത്രം ഒരു ഇതില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സംഭവം ആ സമയത്ത് യൂസ് ചെയ്യാതെ. കാരണം എനിക്ക് ഇത് ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് നമ്മളെ എല്ലാവരും കളിയാക്കുന്നു, നിനക്കൊരിക്കലും ഒരു സ്ഥിരതയില്ലല്ലോ, നീ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. കാരണം ഞാൻ ആ സമയത്ത് നിന്നുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. പച്ചക്കറി കടകൾ, ടി വി ഷോപ്പ്, ടൈലിൻ്റെ ഷോപ്പുകൾ, ഇടയ്ക്ക് കിണർ പൊഴിക്കാൻ പോയിട്ടുണ്ട്, കയ്യാല വെക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഒരു, ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് സിവിൽ സർവീസിൻ്റെ പരീക്ഷകളൊക്കെ വരെ എഴുതി. പക്ഷേ നമ്മൾ ഗൈഡ് ചെയ്യാൻ ആൾക്കാരില്ലായിരുന്ന സാഹചര്യമായതുകൊണ്ട് അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് നമ്മൾ ഫാമിലി പരമായിട്ട് വളരെയധികം ഒരു ഉയർന്ന നിലയിൽ നിന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആയിട്ട് ആ ഒരു രീതിയിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും വർഷങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. ഒരു രൂപ പോലും എടുക്കാനില്ല, ആരും സഹായിക്കാനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ തലയിലേക്ക് ഇതെല്ലാം കൂടെ വരികയാണ്. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവിടെ ചവിട്ട് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. മിക്ക ആൾക്കാർക്കും പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കാരണം അവരുടെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ കുടുംബപരമായിട്ടോ എന്താണ് സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് അവിടെ ചവിട്ടി നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം ആകുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ 8-10 വർഷം ഈ ഒരു ഷെഡ് പോലത്തെ, അതായത് 100-100 സ്ക്വയർ ഫീറ്റ് ഷെഡിനകത്ത് ഞാനത് പാമ്പ് വരെ കയറിയിട്ടുണ്ട്. മഴക്കാലത്ത് ഷീറ്റ് കാറ്റടിച്ച് പറന്നു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ജീവിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ. സമ്പന്നനായ ഒരു വ്യക്തിയല്ല, അതീവ ദാരിദ്ര്യം നുണഞ്ഞ് ജീവിച്ചു വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, മറ്റു പലരും ഈ ഫേസ്ബുക്കൊക്കെ ഞാനത് ക്ലോസ് ചെയ്തു. കാരണം എനിക്കിതൊരിക്കലും രക്ഷപ്പെടാൻ പറ്റുന്നു, നാട്ടുകാരിലെ എന്നെ കുറ്റപ്പെടുത്തലാണ്. കാരണം
നീ ഒരു സ്ഥലത്ത് പോലും നിൽക്കത്തില്ല. ഞാൻ ഈ പച്ചക്കറി കടയിൽ എത്ര കാലം നിൽക്കും? നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു ഏണിംഗ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പല പല സ്ഥലങ്ങളിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു 10 ഇരുപത്തഞ്ചോളം ജോലികൾ പലപ്പോഴായിട്ട് ചെയ്തു. പക്ഷേ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ആർക്കും അങ്ങനെ അധികം കിട്ടാത്ത എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ജോലികളെക്കുറിച്ചും എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം ഞാനിതൊക്കെ പണ്ട് ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ കൂലിപ്പണിക്കാരൻ്റെ ലോഡിങ്ങുകാരൻ്റെ അവസ്ഥ ഞാൻ ലോഡിങ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ പ്രൊഫഷണലായിട്ട് ഇരുന്നിട്ടുണ്ട്. കാരണം കമ്പ്യൂട്ടർ ഹൈടെക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ കമ്പനിയിൽ നമ്മുടെ എന്താണ് എറണാകുളത്ത് പറഞ്ഞിട്ടുള്ള സെസ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഹോട്ട് സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഹോട്ടലിലേക്കും ഹോസ്പിറ്റലിലേക്കും ഒക്കെ സോഫ്റ്റ്വെയർ സംഭാവന ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു 6 മാസം പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടർ എൻജിനീയറായിട്ട് എനിക്ക് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് ഓർക്കണം, പക്ഷേ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം ഉരിപ്പണി തൊട്ട് നമ്മളിങ്ങനെയുള്ള ജോലികൾ വരെ ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊരു ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യാൻ അറയ്ക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള, നാട്ടിലാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു, കാരണം നാട്ടിൽ നമ്മളൊരു മടിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ജോലിയാണ് ഈ ഫാക്ടറി ജോലി. അത് ഞാൻ ചെയ്തു. കിച്ചണിലെ ജോലി അതിന് സമാനമായിട്ടുണ്ട്. മറ്റുള്ളവർ കഴിക്കുന്ന പാത്രം കഴുകുക, അത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ. കാരണം അത് നമ്മൾ എൻജോയ്, ഏതൊരു ജോലിയും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു നമ്മുടെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. പിന്നെ ആ കിച്ചണിലൊക്കെ ജോലി എന്ന് പറയുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഒരേ സമയത്ത് തന്നെ പല ജോലികൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം വരും. ഇവിടുത്തെ ജോലികളുടെയൊക്കെ പ്രത്യേകത അത്. ഇപ്പോൾ ഫാക്ടറി ജോലി ചെയ്യാൻ പോകുന്നു, ഫാക്ടറിയിൽ ഒരു ബെൽറ്റ് നമ്മളിങ്ങനെ ലോഡിങ് അൺലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പം ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ഫുഡ് പ്രോസസ്സ് ചെയ്ത് പോകുന്ന ബെൽറ്റ് ഉണ്ട്, അത് സ്റ്റോപ്പാകും. തൽക്കാലം ചിലപ്പോൾ അവർ ഓഫ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ട് സ്റ്റോപ്പാകുന്നതായിരിക്കും. ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു നമ്മൾ നില അടിച്ചു വരാൻ പറയും. നമ്മളെന്ത് ചെയ്യുന്നു, നില അടിച്ചു വരാൻ പോയി കഴിയുമ്പോഴത്തേക്കും ബെൽറ്റ് ഓണാവും, സംഭവം പോവും, നമ്മുടെ വർക്ക് പെൻഡിങ് ആവും, നമുക്കെന്താണ് ചൂല പിടിച്ചുകൊണ്ട് സാനിറ്റൈസേഷനും അല്ലെ വാഷിങ്ങോ കഴിഞ്ഞിട്ട് വീണ്ടും കയറാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള ജോലികൾക്കകത്തൊക്കെ ഉണ്ടാകും. നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ വേണം, അതോടൊപ്പം തന്നെ നമുക്കൊരു മൈൻഡ് വേണം. ഈ രണ്ട് കാര്യങ്ങളും അധ്വാനിക്കാനായിട്ടുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല. അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ വന്നു കുറേ നാളായിട്ട് പല ആൾക്കാരും എന്നോട് ചോദിച്ചിരുന്നു, വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച്. കാരണം ഇവിടുത്തെ സാലറിയെക്കുറിച്ച്, ഇവിടുത്തെ ജോലി സാധ്യതകളെക്കുറിച്ച്, സ്ഥലങ്ങളെക്കുറിച്ച്, മറ്റുള്ള പല പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എനിക്കറിയാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഞാൻ ചെയ്യാം. അപ്പം എനിക്കൊരു 10,000 സബ്സ്ക്രൈബേഴ്സായി. എനിക്കൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയിരുന്നില്ല. 10,500 അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, വളരെ സന്തോഷം. കാരണം ഞാൻ ഒരു കാര്യം പോലും ഇതുവരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. കാരണം പല പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഷർ കാരണം ഒരിക്കലും എനിക്കിത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇതിപ്പം ഒരു ചാനൽ തുടങ്ങി, അത് മോണിറ്റൈസേഷൻ നടത്താൻ സാധിച്ചു. അത് എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ്. കാരണം 1,000 സബ്സ്ക്രൈബറോ 2,000 അല്ലെ 4,000 സബ്സ്ക്രൈബേഴ്സോ, 1,000 സബ്സ്ക്രൈബർ മതി. ഇപ്പം അതിനുള്ള നിയമങ്ങളൊക്കെ മാറി 4,000 അവേഴ്സ്. അപ്പോൾ അത് സാധിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. നമുക്ക് എനിക്കതൊരിക്കലും സാധിക്കത്തില്ലാത്തൊരു കാര്യമായിരുന്നു കരുതിയത്. നമുക്കൊരു കാര്യവും പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റാതെ. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന പരിപാടികളെല്ലാം ഇറഗുലറാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു പ്രഷറും എന്തൊക്കെയോ ശക്തികൾ നമ്മളെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമല്ല. ഡിഗ്രിയൊക്കെ പിന്നീടാണ് ഞാൻ എഴുതിയെടുത്തത്. എല്ലാ പേപ്പറുകളും പിന്നീട് എഴുതിയെടുക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടാണ് ഇവിടെ എത്താൻ സാധിച്ചത്. അതിലും വളരെ നന്ദിയുണ്ട്. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കാറില്ലെന്നേ ഉള്ളൂ, പക്ഷേ അതെല്ലാം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യങ്ങളാണ്. തീർച്ചയായും എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോൾ നിങ്ങളും തീർച്ചയായും ഇതുപോലുള്ള സ്ഥലങ്ങളിലെത്തി നിങ്ങളുടെ എല്ലാം ജീവിത അഭിലാഷങ്ങൾ സാധിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എത്താൻ പറ്റും. പല ആൾക്കാരും എന്താണ് നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യുന്ന ആ വേ ശരിയല്ല. കാരണം അവർ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അവരാ വേ ശരിയല്ല. നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണം. നമ്മളൊരു കാര്യം ചെയ്യാനാണെങ്കിൽ നമ്മൾ അറിയണം. ഇപ്പോൾ പോർട്ടുകളിൽ പോകാനാണ് എന്ന് കരുതുക. പോർട്ടുകളിൽ പോകാനാണെന്ന് പറഞ്ഞ് ചുമ്മാ നമ്മളെന്താണ് പോർട്ടുകളിൽ പോയേക്കാം. ആരെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പോകണം, വേറൊരു ഏജൻറ്റിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? പോർട്ടുകളിനെ കുറിച്ച് മനസ്സിലാക്കണം. നെറ്റ് ഇഷ്ടമാരി ഉണ്ടല്ലോ, നമുക്ക് ഫ്രീ ആയിട്ടുള്ള നെറ്റുകളൊക്കെ ഉണ്ട്.
അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോർട്ടലിനെ കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും, സാലറിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, ജോലിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് അപേക്ഷകൾ അയക്കാൻ പറ്റും, നമ്മൾ പോർട്ടലിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ജോബ് സൈറ്റുകളിലേക്ക്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പോർട്ടുഗീസ് ഭാഷ നിങ്ങൾക്ക് നാട്ടിലിരുന്ന് പുറത്തെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. നമ്മളിതൊന്നും ചെയ്യാതെ നമ്മളെ ആരെങ്കിലും കൊണ്ടുപോകണം കൊണ്ടുപോകണം, ഏജൻറ്റിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് നമ്മളെന്താണ് പോർട്ടുഗലിൽ പോകുന്നു അല്ലെങ്കിൽ ഇറ്റലിക്ക് പോകുന്നു, ഇറ്റാലിയൻ ഭാഷ അറിയും, എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്നത് കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ തന്നെ ഇതിനുള്ള ആൻസറുകളൊക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും തീരെ അറിവില്ലാത്ത കാര്യങ്ങൾ മാത്രമേ അങ്ങനെ ചോദിക്കാവുള്ളൂ, നമ്മുടെ മുന്നിൽ തന്നെ ഇതിനുള്ള ആൻസറുകൾ ഗൂഗിളിനകത്തുണ്ട്. ഒരാൾ പറയുന്ന ആൻസർ ഒരിക്കലും നമ്മൾ ബിലീവ് ചെയ്യരുത്, പല ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ സക്സസ് ആവും. നമ്മൾ ആരും ഇത് ചെയ്യാതെയാണ് ഞാൻ സക്സസ് ആയില്ലല്ലോ ആയില്ലല്ലോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റും. ഒരു വിസക്ക് അപ്ലൈ ചെയ്തു, വിസക്ക് അപ്ലൈ ചെയ്ത് ഇവരെന്താണ് അന്ധതയിലാണ് വിസക്ക് അപ്ലൈ ചെയ്യുന്നത്, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. വിസക്ക് അപ്ലൈ ചെയ്യാനായിട്ട് VFS വാതിക്കെ വരുമ്പോൾ ഏജൻറ്റ് എന്തോ പേപ്പർ കൊടുക്കുന്നു, അതുകൊണ്ട് അകത്ത് കൊടുക്കുന്നു, അവർ ചോദ്യം ചോദിക്കുന്നു, നമുക്കൊന്നും പറയാൻ വേണ്ടയ്ക്ക പോലെ നിൽക്കുന്നു. അവസാനം അവർ വല്ല വഴക്കുമൊക്കെ പറഞ്ഞ്, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ പല ആൾക്കാരെ അവർ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് ഫേക്ക് ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട്. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല, ഇവരിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുമില്ല ഒന്നുമില്ല. അവസാനം എന്താണ്, വിസ റെഫ്യൂസ് ആവുന്നു. ഇവർക്ക് അവിടെ എന്താണ് പ്രൊഫൈൽ വെച്ചെന്ന് പോലും ഇവർക്ക് അറിയുന്നില്ല. അത് രണ്ടാമത് വിസ വെക്കുമ്പോൾ വീണ്ടും റെഫ്യൂസ് ആവുന്നു. അങ്ങനെ അങ്ങനെ അവരുടെ ഒരു ഫ്യൂച്ചർ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും പെട്ടെന്ന് ഇത് ഇന്നും നാളെയോ തീർന്നു പോകുന്ന കേസുകളല്ല. ഏജൻറ്റ് പറയും ലാസ്റ്റ് ബാച്ചാണ്, ഇത് പോയി കഴിഞ്ഞാൽ ഉടനെ ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെന്താണ് നാളെ കൂടെ അല്ലെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് നമുക്ക് ഈ ബാച്ച് കയറ്റിവിടാം അല്ലെങ്കിൽ നമുക്കിത് പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെന്താണ് ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു മുൾമുനയെ നിർത്തി നമ്മുടെ ഇന്ന് പൈസ മേടിക്കുന്ന പരിപാടി, അങ്ങനെയൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഒരു ഡീലിലും പോരുത്. ഇത് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ കാണും. നമ്മളിതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇതിനകത്തൊക്കെ പോകാനായിട്ട്, അല്ലാതെ ഏജൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഞാൻ ചെറിയ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. തീർച്ചയായും നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരും എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ ഒത്തിരി താങ്ക്സ്, ബൈ.